മലനിരകളിൽ സീതാന്വേഷണാർത്ഥം കഴിയുന്നതിനിടയിൽ ദിവസങ്ങൾ എത്ര കഴിഞ്ഞുപോയെന്ന് വാനരന്മാർ അറിയുന്നില്ല. 30 ദിവസങ്ങൾക്കകം സീതയെ കണ്ടെത്തണമെന്ന സുഗ്രീവാജ്ഞ അംഗദൻ ഓർമ്മിക്കുന്നു. സുഗ്രീവൻ തന്നെ വധിക്കുമെന്ന കാര്യത്തിൽ അംഗദന് സംശയമില്ല. സീതയെ കണ്ടെത്താനായിട്ടില്ല, താൻ ശത്രുതനയനുമാണല്ലോ, എന്തു ചെയ്യാനും മടിക്കാത്തവനാണ് സുഗ്രീവൻ. അതിനാൽ താൻ കിഷ്കിന്ധയിലേക്ക് മടങ്ങുന്നില്ലെന്ന് അംഗദൻ ഉറപ്പിക്കുന്നു. എന്നാൽ ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അംഗദനെന്നും ആപത്തുണ്ടാവുകയില്ലെന്നും ഹനുമാൻ പറയുന്നു. അംഗദന്റെ ആശങ്ക നീങ്ങി. അങ്ങനെ ഹനുമാനും സംഘവും സീതയെ അന്വേഷിച്ച് മനോഹരമായ മഹേന്ദ്രാചലത്തിന്റെ തീരത്തെത്തി. സുഗ്രീവൻ പറഞ്ഞ കാലവും കഴിഞ്ഞു, സീതയെ കണ്ടെത്താനുമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഉപവാസം അനുഷ്ഠിച്ച് മരണം വരിക്കാമെന്ന തീരുമാനത്തിൽ വാനരന്മാർ ദർഭവിരിച്ചു കിടക്കുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നു. പർവ്വത തുല്യമായ രൂപത്തോടു കൂടിയ ഒരു വലിയ കഴുകൻ സമ്പാദി വാനരന്മാരെ സമീപിക്കുന്നു. ചിറകില്ലാത്ത തനിക്ക് ഇത്രയും ഭക്ഷണം ദൈവം നൽകിയത് ഭാഗ്യമെന്ന് പക്ഷി ചിന്തിക്കുന്നു. തങ്ങൾ കഴുകന്റെ ഭക്ഷണമാകാൻ പോകുന്നു എന്ന് വാനരന്മാർ ഭയക്കുന്നു. ശ്രീരാമകാര്യത്തിന് വേണ്ടി മരിച്ചതിനാൽ ജടായുവിന് രാമപാദങ്ങളിൽ ചേരാൻ കഴിഞ്ഞെന്നും അത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹമാണെന്നുമൊക്കെ വാനരന്മാർ തമ്മിൽ തമ്മിൽ പറയുന്നുണ്ടായിരുന്നു. തന്റെ സഹോദരന്റെ നാമം കേൾക്കെ സമ്പാദിയുടെ മനസ്സുമാറുന്നു. ശ്രീരാമനെ സീതാവൃത്താന്തം അറിയിച്ച ശേഷം ജടായു പ്രാണൻ വെടിഞ്ഞ കഥയും അംഗദൻ സമ്പാദിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. തങ്ങളുടെ ഉദ്ദേശം സീതാന്വേഷണമാണെന്നും ഇതുവരെ കണ്ടെത്താനായില്ല എന്നും സമ്പാദിയോട് പറയുന്നു. വാനരന്മാരുടെ സഹായത്തോടെ സമ്പാദി സഹോദരനായ ജടായുവിന് ഉദകക്രിയ ചെയ്യുന്നു. പക്ഷിമൃഗാദികൾ പരസ്പര സഹകരണത്തോടെ വർത്തിക്കുന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സമുദ്രമധ്യത്തിലെ ലങ്കാപുരിയെക്കുറിച്ചും അവിടെ രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിൽ അശോകവനിയിൽ കഴിയുന്ന സീതയെ പറ്റിയും തൻ്റെ കഴുകൻ കണ്ണുകളാൽ ദർശിക്കാനാവുന്നുണ്ടെന്ന് സമ്പാദി അറിയിക്കുന്നു. സമുദ്രമാർഗെ 100 യോജന കടന്നാൽ അവിടെ എത്താമെന്നും തൻ്റെ അനുജനായ ജടായുവിനെ കൊന്ന രാവണനെ കൊല്ലുക തന്നെ വേണമെന്നും സമ്പാദി പറയുന്നു. സമ്പാദി ചിറകറ്റുവീണ കഥ വാനരന്മാരോട് പറയുന്നു. ശേഷം നിശാകര താപസന്റെ ആശ്രമത്തിലാണ് കഴിഞ്ഞതെന്നും പറയുന്നു. ചിറകുകരിഞ്ഞ് അവശനായ തന്നെ സമാശ്വസിപ്പിക്കുന്നതിനായി മുനി നൽകിയ തത്വോപദേശം ശ്രദ്ധേയമാണ്. ഏതാണ്ട് 5000 വർഷം മുമ്പ് തന്നെ ഭാരതത്തിലെ മുനിശ്രേഷ്ഠമാർക്ക് ഒരു കുഞ്ഞ് എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുക്കുന്നതെന്നും ഓരോ മാസത്തിലും കുഞ്ഞിനുണ്ടാവുന്ന വളർച്ചയുടെ ഘട്ടങ്ങളും കൃത്യമായി അറിവുണ്ടായിരുന്നതിനുള്ള തെളിവാണ് ഈ വിവരണം. ആധുനിക സംവിധാനങ്ങളൊന്നും നിലവിലില്ലാതിരുന്ന കാലത്താണ് ഇതെന്നത് ഏറെ അത്ഭുതാവഹമാണ്. സമ്പാദ്യവാക്യം: വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേ നന്ദനായി മൂന്നു ദീനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയഞ്ഞു വിഭ്രാന്ത മാനസനായുളന്നങ്ങനെ ചെന്നേ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറകനി എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവമെന്നെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി
പിന്നെ ദയാവശനായി അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷ്വ നീ ദേഹം നിമിത്തമീ ദുഃഖമറിയുക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യ സമുദ്ഭവ വസ്തുവായുള്ളോ നഹങ്കാരമോർക്കനി ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ഡവൾ സദാ തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്തനൂനമാത്മാവിനുമായ ദേഹോഹമദ്ദൈവ കർമ്മകർത്താഹമിത്യാഹന്തസങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപമകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വൃത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴുമധോ ഭുവി പുണ്യമോടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലെ ചെന്നു പതിച്ചു നീഹാരസമേതനായി ഭൂമോ പതിച്ചു ശാല്യാദികളായി ഭവിച്ച മോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും യോനിരക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിരുധീര പരിപ്ലുതമായി വരും ആശുതസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുമങ്കുലി ജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖ പങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ഠമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുമതിസ്ഫുടം പിന്നെ മേഡ്രോപസ്തനാഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതി
കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താൻ നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവാരാമിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠര വന്നി പ്രദത്തനായി തൽകാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൾ.